എല്ലാവർക്കും ദി റെയിൽവേ T9 എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്കും സ്വാഗതം. കോട്ടയം റെയിൽവേ സ്റ്റേഷൻ്റെ കാഴ്ചകളിലേക്ക് സ്വാഗതം. കോട്ടയം റെയിൽവേ സ്റ്റേഷൻ്റെ ഒന്നും രണ്ടും പ്ലാറ്റ്ഫോമുകളാണ് കാണുന്നത്. സ്റ്റേഷന് പുറത്തേക്കുള്ള വഴിയും കാണാം. സ്റ്റേഷൻ്റെ പുറത്തേക്കുള്ള വഴിയിലൂടെ ചെന്ന് ഒരു സ്റ്റെപ്പ് കയറി വീണ്ടും ഫുട്ബ്രിഡ്ജ് വഴി ഇനി രണ്ടാമത്തെ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് പോകുന്നത്. ഞാൻ ഈ കയറിപ്പോകുന്നതിൻ്റെ വലതുവശത്താണ് ജനറൽ ടിക്കറ്റ്. നേരെ കാണുന്നതാണ്, ഓപ്പോസിറ്റ് കാണുന്നതാണ് റിസർവേഷൻ കൗണ്ടർ. രണ്ടും മൂന്നും പ്ലാറ്റ്ഫോമിലേക്ക് പോവുകയാണ്. അതിൻ്റെ ഓവർ ബ്രിഡ്ജാണ് ഈ കാണുന്നത്. റെയിൽവേ സ്റ്റേഷൻ്റെ ഒന്നും രണ്ടും പ്ലാറ്റ്ഫോമുകളുടെ വടക്കു വശം, ഒന്നും രണ്ടും പ്ലാറ്റ്ഫോമുകളുടെ തെക്കു വശം. ഫുട്ബ്രിഡ്ജിൽ നിന്ന് ഒന്നും രണ്ടും പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങുന്ന വഴിയാണ്. കോട്ടയം കൊല്ലം മെമു സ്പെഷ്യൽ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. അങ്ങനെ അദ്ദേഹം പോയി കഴിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം പോയ മൂന്നാം നമ്പർ പ്ലാറ്റ്ഫോമും തൊട്ടപ്പുറത്തുള്ള നാലാം നമ്പർ പ്ലാറ്റ്ഫോമും അഞ്ചാം നമ്പർ പ്ലാറ്റ്ഫോമും അതിനപ്പുറത്തുള്ള ഗുഡ്സ് പ്ലാറ്റ്ഫോമിലെ ഗുഡ്സ് ട്രെയിനും കിടക്കുന്നത് കാണാം. കോട്ടയം കൊല്ലം മെമു സ്പെഷ്യൽ പോയി ദൂരെ മറയുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. കോട്ടയം റെയിൽവേ സ്റ്റേഷൻ്റെ രണ്ടാമത്തെ ഫുട്ബ്രിഡ്ജിൻ്റെ ഒന്നും രണ്ടും പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങുവാൻ വേണ്ടി പുതുതായി പണികഴിപ്പിച്ചിരിക്കുന്ന ലിഫ്റ്റുകളാണ്. ഇതിപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടോ, ചെയ്തു തുടങ്ങിയോ എന്നുള്ളത് അറിഞ്ഞുകൂടാ. ദിബ്രുഗ്രാഹിൽ നിന്ന് കന്യാകുമാരി വരെ പോകുന്ന വിവേക് എക്സ്പ്രസ് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലൂടെ കടന്നു വരുന്നതാണ് കാണുന്നത്. എമർജൻസി ട്രെയിനുകൾ കൊണ്ടുവരുന്ന പ്ലാറ്റ്ഫോം 1A-യിലെയും 1B-യിലെയും സ്റ്റെപ്പ് ട്രാക്കുകളാണ് ഈ കാണുന്നത്. അതിനിടയിൽ മുമ്പ് കണ്ട ആ വിവേക് എക്സ്പ്രസ് അവിടെ നിന്ന് കടന്നു പോകുന്നതാണ് കാണുന്നത്. ട്രാക്ക് ഇൻസ്പെക്ഷൻ കാറ്. ഇതിനിടയിൽ ഗുഡ്സ് പ്ലാറ്റ്ഫോമിലേക്ക്, ഗുഡ്സ് ട്രെയിനിൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് WDM 2A ഇരട്ട എഞ്ചിൻ
കടന്നു പോയി പോകുന്നതാണ് കാണുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഈ കടന്നു വരവിൻ്റെ ദൃശ്യത്തോടുകൂടി ഈ വീഡിയോ അവസാനിക്കുകയാണ്. കണ്ട എല്ലാവർക്കും നന്ദി. Thanks for your watching.